കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലയിലെ വിവിധ കളരികളിൽ സന്ദർശനം നടത്തി. കളരികളിലെ പരിശീലനക്രമം, ഭൗതിക സാഹചര്യങ്ങൾ, അപര്യാപ്തതകൾ എന്നിവ വിലയിരുത്തുന്നതിനായാണ് 3 ദിവസങ്ങളിലായി വിവിധ കളരികൾ സന്ദർശിച്ചത്. സംസ്ഥാന കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ജില്ലയിലെ വിവിധ കളരികളിൽ സന്ദർശനം നടത്തി. 3 ദിവസങ്ങളായാണ് ഭാരവാഹികൾ കളരികൾ സന്ദർശിച്ചത്. കളരികളിലെ പരിശീലനക്രമം, ഭൗതിക സാഹചര്യങ്ങൾ, അപര്യാപ്തതകൾ എന്നിവ വിലയിരുത്തുന്നതിനും ദേശീയ ഗെയിംസിലെ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പ്രോത്സാഹനം നൽകുന്നതിൻ്റെ ഭാഗമായുമാണ് സന്ദർശനം ക്രമീകരിച്ചത്. തൊടുപുഴ, കുമളി, നെടുങ്കണ്ടം, അടിമാലി മേഖലകളിലെ വിവിധ കളരി പരിശീലന കേന്ദ്രങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. ദേശീയ ഗെയിംസിലെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനും പ്രോത്സാഹനം നൽകുന്നതിനും ആവശ്യമായ പരിശീലനം ഗുരുക്കന്മാർക്കും പഠിതാക്കൾക്കും നൽകുന്നതിനായി ജില്ലാതല ക്യാമ്പുകളും അസോസിയേഷൻ സംഘടിപ്പിക്കും. ജില്ലയിലെ പ്രവർത്തന നിരതമായ കളരികൾക്ക് ദേശീയ ഗെയിംസിൽ മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഇടുക്കി ജില്ലയിൽ കളരിപ്പയറ്റിൻ്റെ പ്രചരണത്തിനായി ധാരാളം ഗുരുക്കന്മാരും കളരി സംഘങ്ങളും കളരികളും പ്രവർത്തിക്കുന്നുണ്ട്. ഇടുക്കി ജില്ലയിലെ വലിയ കഴിവുള്ള, നല്ല കഴിവുള്ള ഗുരുക്കന്മാരും അതോടൊപ്പം തന്നെ നല്ല കഴിവുള്ള കുട്ടികളുമൊക്കെ ധാരാളമുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. വരാൻ പോകുന്ന ദേശീയ ഗെയിംസിലും അതോടൊപ്പം ഖേലോ ഇന്ത്യയിലും സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലും ഒക്കെ വലിയ രീതിയിൽ ഉയർന്നു വരാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികൾ നമ്മൾ ഇടുക്കി ജില്ലയിലുണ്ട്. തീർച്ചയായിട്ടും വരാൻ പോകുന്ന ഭാവി കാലത്ത് ടൂറിസം മേഖലയെ കൂടി കളരിപ്പയറ്റ് ബന്ധിച്ചുകൊണ്ട് വലിയ ഉണർവോടുകൂടി വലിയ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ ഇടുക്കി ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്നു വരികയാണ്. അസോസിയേഷൻ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ബാബുരാജ് ഗുരുക്കൾ, ജില്ലാ സെക്രട്ടറി ജി കെ രാജശേഖരൻ ഗുരുക്കൾ, ഖജാഞ്ചി ജസ്റ്റിൻ മാത്യു ആശാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കളരികളിൽ സന്ദർശനം നടത്തിയത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം.